ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ബിഗ് ടൈം മെസ്സീനെ എടുക്കാൻ പോവാണ്. മൂന്ന് മെസ്സിയിൽ ഏതെങ്കിലും ഒരു മെസ്സീനെ നമ്മളിന്ന് പൊക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് 100 കോയിൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഒരു ബിഗ് ടൈം കാർഡ് കിട്ടാൻ പോസിബിലിറ്റി ചെറുതായിട്ട് ഒന്ന് കൂട്ടുന്നത് ഒരു ട്രിക്ക് പോലത്തെ ഒരു സംഭവം. അല്ലാണ്ട് എല്ലാവർക്കും ഇത് വർക്കാവുമെന്ന് ഞാൻ പറയുന്നില്ല. സോ എന്തായാലും എനിക്ക് വർക്കാവുമെന്ന് നോക്കാം. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബേസ് ടീം ഉണ്ടാക്കുക. ഞാൻ ബാഴ്സലോണയാണ് സ്കോഡ് ഇട്ടേക്കുന്നത്, ഒരു ടീം സെലക്ട് ചെയ്തേക്കുന്നത്. സോ നിങ്ങളും ജസ്റ്റ് ടീം സെലക്ട് ചെയ്യുന്നത് ബാഴ്സലോണ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാഴ്സയത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ സ്റ്റാൻഡേർഡ് കാർഡിൽ കിട്ടുന്ന പ്ലെയേഴ്സിനൊക്കെ വാങ്ങുക. സോ അവരെയൊക്കെ ജസ്റ്റ് ജി പി കൊടുത്ത് വാങ്ങുക. എന്നിട്ട് ഇതുപോലെ ഒരു ടീം സെറ്റ് ചെയ്യുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിൽ മാക്സിമം ബേസ് കാർഡുകൾ ഏതാണെന്ന് വെച്ചാൽ, ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞ ബേസ് കാർഡുകളൊക്കെ കുത്തി അങ്ങോട്ട് നിറയ്ക്കുക. ഫുള്ള് ബേസ് കാർഡാക്കുക നമ്മുടെ ടീം മൊത്തം. എന്നിട്ട് ഫുൾ ബാഴ്സ ആയിരിക്കണം നമ്മുടെ ആ ഒരു ടീം. ഫുൾ ബാഴ്സ ബേസ് കാർഡായിരിക്കണം. ഫസ്റ്റ് 11 ആണ് ഞാൻ പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂഷനിൽ വേറെ ടീമിൻ്റെ പ്ലെയേഴ്സ് വന്നാലും കുഴപ്പമില്ല. സോ എന്നിട്ട് നമുക്ക് ആ ഒരു മൂന്ന് ബിഗ് ടൈം പാക്ക് അല്ലെങ്കിൽ ബിഗ് ടൈം കാർഡ് ഇടാനുള്ള സ്ലോട്ട് നമുക്ക് റിലീസ് ചെയ്യണം. സോ നമ്മൾ സി എഫിൽ ഒരു പ്ലെയറും അതുപോലെ തന്നെ അറ്റാക്ക് മിഡും പിന്നെ ഒരു റൈറ്റ് വിങ്ങും. സോ ഈ മൂന്ന് പൊസിഷൻ നമ്മൾ റിലീസ് ചെയ്യുകയാണ്, ഈ മൂന്ന് പൊസിഷനിലുള്ള പ്ലെയേഴ്സ്. സോ ജസ്റ്റ് കാണിച്ചു തരാം മൈ ടീം. ഓക്കെ, മൈ ടീമിൽ പോയിട്ട് നമ്മൾ സെർജിയോ റോബർട്ടോനെ ആദ്യം റിലീസ് ചെയ്യാണ്. അതായത് വേണ്ട, നമുക്ക് ഈ ഒരു മൂന്ന് പ്ലെയേഴ്സിനും ഒരുമിച്ച് നമ്മളെന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മൂന്ന് പൊസിഷനും നമുക്ക് ഈ ഒരു റിലീസായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോവാം. സോ ജസ്റ്റ് പോവാം, സിയോൾ കൊടുക്കുക. നമ്മൾ ബിഗ് ടൈം പാക്കുമ്പോൾ ഒന്നും തൊടരുത്, ജസ്റ്റ് എൻസോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ എല്ലാ ഹൈലൈറ്റ് കാർഡുമേ നമ്മൾ തൊടുക. ഓക്കെ, ഒരു കാർഡും തന്നെ രണ്ട് പ്രാവശ്യം ടാപ്പ് ചെയ്യാതെ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് പോസിബിലിറ്റി കൂട്ടുന്നതെന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും വർക്കാവും എന്തായാലും കിട്ടുമെന്നൊന്നും പറയുന്നില്ല. ചാൻസ് കൂടും അത്ര തന്നെ. ഓക്കെ, ലെറ്റ്സ് ഗോ. 100 ക്ലബ് കോയിൻ ആരാണ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അടിച്ചു ബിഗ് ടൈം പാക്ക്. സോ ഇതൊരു വോയിസ് ഓവർ വീഡിയോ അല്ല. സോ ലെറ്റ്സ് ഗോ ഗായ്സ്, ബിഗ് ടൈം മെസ്സി ഈസ് ഹിയർ. സോ മോനെ സീൻ കട്ടപ്പൊളി പൊളിച്ചു. ഇതൊരു വോയിസ് ഓവർ വീഡിയോ അല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, ഞാനതാണ് ജസ്റ്റ് അടിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, നമ്മളെന്തായാലും ബിഗ് ടൈം മെസ്സീൻ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ചാൻസ് കൂടുതലാണ്, പോസിബിലിറ്റി കൂടും നമുക്ക് ഈ ഒരു ബിഗ് ടൈം മെസ്സീനെ കിട്ടാൻ. ജസ്റ്റ് 100 കോയിൻ അല്ലേ ഉള്ളൂ, ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ കമൻറ്റിൽ കുറേ പേരെന്തായാലും വരും, ഇതൊന്നും വർക്കാവില്ല, ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നൊന്നും പറഞ്ഞ്. സോ ജസ്റ്റ് ഒരു 100 കോയിൻ വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നല്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങളെന്തായാലും 10-ഉം 600-ഉം കോയിനൊക്കെ പൊട്ടിച്ച് കളയുന്നവരുണ്ടാവും. അത് ചെയ്യുന്നതോടുകൂടി ഒപ്പം തന്നെ നമ്മൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, വർക്കാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എന്തായാലും വർക്കായി. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക ഗൈസ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഐ ആം ഹാപ്പി. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ ദാറ്റ്സ് ഇറ്റ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.